Hello students, welcome to another video. In this video, we are starting a new lecture series on the subject Engineering Mechanics. In this video, we will deal with the portions of the list out. First of all, syllabus, introduction, force and its effects, system of forces, rigid body and deformable body, fundamental principles of engineering mechanics. This is the syllabus. The syllabus of the scheme is Introduction to Engineering Mechanics. Statics, Basic Principles of Statics, Parallelogram Law, Equilibrium Law, Principle of Superposition and Transmissibility, Law of Action and Reaction, Concurrent Coplanar Forces, Composition and Resolution of Forces, Resolution Equilibrium Equations, Methods of Projections, Method of Moment, Varignon's Theorem of Moments. കൂടാതെ ഇവിടെ 2015 സ്കീമ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഫസ്റ്റ് മൊഡ്യൂൾ സിലബസ് കൂടി കൊടുത്തിട്ടുണ്ട് സ്റ്റാറ്റിക്സ് ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സ് ആൻഡ് ലോസ് ഓഫ് മെക്കാനിക്സ് റിജിഡ് ബോഡി പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി കോപ്ലാനർ ഫോഴ്സ് സിസ്റ്റം മൊമെന്റ് ഓഫ് എ ഫോഴ്സ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് റിസൾട്ടന്റ് ഓഫ് ഫോഴ്സ് ആൻഡ് എ കപ്പിൾ സിസ്റ്റം ഇക്വിലിബ്രിയം ഓഫ് റിജിഡ് ബോഡി ഫ്രീ ബോഡി ഡയഗ്രാം കണ്ടീഷൻ ഓഫ് ഇക്വിലിബ്രിയം ഇൻ ടു ഡയമെൻഷൻസ് ടു ഫോഴ്സ് ആൻഡ് ത്രീ ഫോഴ്സ് മെമ്പർ സോ 2015 സ്കീമിൻ്റെയും 2019 സ്കീമിൻ്റെയും സിലബസിൽ വലിയൊരു വ്യത്യാസമില്ല സോ 2015 സപ്ലിമെൻ്ററി എക്സാം എഴുതുന്ന കുട്ടികൾക്കും ഈ ഒരു വീഡിയോസ് യൂസ്ഫുൾ ആയിരിക്കും ഇൻട്രൊഡക്ഷൻ ആദ്യം നമുക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കാം മെക്കാനിക്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് കൺസേൺഡ് വിത്ത് ദി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഓഫ് ബോഡീസ് ദാറ്റ് സബ്ജക്റ്റഡ് ടു ആക്ഷൻ ഓഫ് ഫോഴ്സസ് സോ മൂവിങ്ങോ അതല്ലെങ്കിൽ സ്റ്റേഷനറി ആയിട്ടുള്ള ഒബ്ജക്റ്റുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിനെ പറ്റിയും ആ ഫോഴ്സുകളുടെ ഇഫക്റ്റിനെ പറ്റിയും പഠിക്കുന്ന സയൻസിൻ്റെ ബ്രാഞ്ചിനെയാണ് നമ്മൾ മെക്കാനിക്സ് എന്ന് പറയുന്നത് ഇനി നമ്മൾക്ക് മെക്കാനിക്സിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം എഞ്ചിനീയറിംഗ് മെക്കാനിക്സിനെ രണ്ട് പ്രധാനപ്പെട്ട ശാഖകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഒന്നാമത്തേത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് മറ്റൊന്ന് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബോഡി സോളിഡ് സ്റ്റേറ്റ് ആണെങ്കിൽ അതിനെയാണ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറയാം അതേസമയം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബോഡി ഫ്ലൂയിഡ് ആണെങ്കിൽ അതിനെയാണ് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത് ഇതിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിനെ വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം മെക്കാനിക്സ് ഓഫ് റിജിഡ് ബോഡീസ് എന്നുള്ള രീതിയിലും മെക്കാനിക്സ് ഓഫ് ഡീഫോർമബിൾ ബോഡീസ് എന്നുള്ള രീതിയിലും ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് മെക്കാനിക്സ് ഓഫ് റിജിഡ് ബോഡീസ് ആണ് ഈ ഒരു മെക്കാനിക്സ് ഓഫ് റിജിഡ് ബോഡീസിനെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു സ്റ്റാറ്റിക്സും ഡൈനാമിക്സും പിന്നീട് ഡൈനാമിക്സിനെ വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം കൈനമാറ്റിക്സും കൈനറ്റിക്സും സോ ഇതിൻ്റെ എല്ലാം ഡെഫിനിഷൻസ് നമുക്ക് അറിഞ്ഞിരിക്കണം അതായത് സ്റ്റാറ്റിക്സ് ഡൈനാമിക്സ് കൈനറ്റിക്സ് കൈനമാറ്റിക്സ് സോ അതിൻ്റെ എല്ലാം ഡെഫിനിഷനിലേക്ക് പോകാം ആദ്യത്തേത് സ്റ്റാറ്റിക്സ് ഇറ്റ് ഈസ് ദാറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് വിച്ച് ഡീൽസ് വിത്ത് ഫോഴ്സ് ആൻഡ് ദെയർ ഇഫക്ട്സ് ഓൺ സ്റ്റേഷനറി ബോഡീസ് അതായത് സ്റ്റേഷനറി ബോഡീസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിനെ പറ്റിയും അതിൻ്റെ ഇഫക്റ്റിനെ പറ്റിയുള്ള സയൻസ് ആണ് സ്റ്റാറ്റിക്സ് എന്നുള്ളത് Next one, dynamics. It is that branch of engineering mechanics which deals with force and their effects on moving bodies. Moving bodies are acting on the forces in a pedium. That is the effect in a pedium on dynamics. Next one, kinematics. The study of a body in motion when the forces which causes the motion are not considered is called kinematics. We have already said dynamics in a subdivision on kinematics and kinetics. സോ കൈനമാറ്റിക്സ് എന്നുള്ളത് മൂവ് ചെയ്യുന്ന ബോഡീസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിനെ പറ്റി കൺസിഡർ ചെയ്യാതെ ഫോഴ്സസിൻ്റെ ഇഫക്റ്റിനെ പറ്റി മാത്രം പഠിക്കുന്ന സയൻസിനെയാണ് കൈനമാറ്റിക്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ കൈനറ്റിക്സ് ദി സ്റ്റഡി ഓഫ് എ ബോഡി ഇൻ മോഷൻ വെൻ ദി ഫോഴ്സസ് വിച്ച് കോസസ് ദി മോഷൻ ആർ ഓൾസോ കൺസിഡേർഡ് ഈസ് കോൾഡ് കൈനറ്റിക്സ് സോ കൈനറ്റിക്സ് എന്നതിൽ മോഷനിലിരിക്കുന്ന ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും അതേപോലെ ഫോഴ്സിൻ്റെ ഇഫക്ട്സും നമ്മൾ പഠിക്കുന്നുണ്ട് സോ ഇതാണ് കൈനറ്റിക്സ് നെക്സ്റ്റ് വൺ ഫോഴ്സ് ആൻഡ് ഇറ്റ്സ് ഇഫക്ട്സ് ആദ്യം നമുക്ക് ഫോഴ്സിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കാം ഫോഴ്സ് ഇൻ മെക്കാനിക്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എനി ആക്ഷൻ ദാറ്റ് ടെൻസ് ടു മെയിൻറ്റെയിൻ ഓർ ഓൾട്ടർ ദി മോഷൻ ഓഫ് എ ബോഡി ഓർ ടു ഡിസ്റ്റോർട്ട് ഇറ്റ് അതായത് ഒരു ബോഡിയുടെ മോഷനെ മെയിൻറ്റെയിൻ ചെയ്യാനോ ചേഞ്ച് ചെയ്യാനോ അതല്ലെങ്കിൽ അതിനെ ഡിസ്റ്റോർട്ട് ചെയ്യാനോ ആയിട്ടുള്ള ആക്ഷനെയാണ് നമ്മൾ ഫോഴ്സ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഫോഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഇഫക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഫസ്റ്റ് വൺ ഫോഴ്സ് സെറ്റ്സ് എ സ്റ്റേഷനറി ബോഡി ടു മോഷൻ അതായത് സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാനായിട്ട് ഫോഴ്സ് സഹായിക്കുന്നു നെക്സ്റ്റ് വൺ ഫോഴ്സ് മേക്സ് എ മൂവിങ് ബോഡി ടു സ്റ്റേഷനറി മൂവ് ചെയ്യുന്ന ബോഡിയെ റെസ്റ്റിലേക്ക് എത്തിക്കാനും ഫോഴ്സ് ആണ് നമ്മൾക്ക് ഉപകാരമായിട്ട് വരുന്നത് ഫോഴ്സസ് ക്യാൻ ആക്സിലറേറ്റ് ഓർ റിട്ടാർഡ് ദി മോഷൻ ഓഫ് എ ബോഡി സോ മൂവ് ചെയ്യുന്ന ഒരു വസ്തുവിനെ ആക്സിലറേറ്റ് ചെയ്യാനും റിട്ടാർഡ് ചെയ്യാനും ഫോഴ്സ് സഹായിക്കുന്നു ഫോഴ്സ് ക്യാൻ ചേഞ്ച് ദി ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് എ ബോഡി ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനും ഈ ഒരു ഫോഴ്സ് ആണ് സഹായിക്കുന്നത്
ഫോഴ്സ് ഗീവ് റൈസ് ടു ദി ഇന്റേണൽ സ്ട്രെസ്സസ് ഇൻ ദി ബോഡി ഓൺ വിച്ച് ഇറ്റ് ആക്ട്സ്. ഒരു ബോഡിയിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ആ ഒരു ബോഡിയിൽ ഇന്റേണൽ സ്ട്രെസ്സസ് ജനറേറ്റ് ചെയ്യപ്പെടും. സോ ഈ രീതിയിൽ ഫോഴ്സ് ഇന്റേണൽ സ്ട്രെസ്സസ് കൂടി മേക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് എന്താണെന്നുള്ളതാണ്. ദി ഡയറക്ഷൻ ഓഫ് എ ഫോഴ്സ് ഈസ് ദി ഡയറക്ഷൻ എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ത്രൂ ഇറ്റ്സ് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഇൻ വിച്ച് ദി ഫോഴ്സ് ടെൻസ് ടു മൂവ് എ ബോഡി വെൻ ഇറ്റ് ഈസ് അപ്ലൈഡ്. ദിസ് ലൈൻ ഈസ് കോൾഡ് എ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ്. സോ ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക, ഇതൊരു ഒബ്ജക്റ്റ് ആണ്. ഈ ഒരു ഒബ്ജക്റ്റിൽ ഈ ഒരു ഡയറക്ഷനിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. സോ ഈ ഒരു ഫോഴ്സ് ഈ ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു ഒബ്ജക്റ്റിന് മോഷൻ ഉണ്ടാകുന്നതായിട്ട് അസ്യൂം ചെയ്യുക. സോ ഈ ഒരു മോഷൻ ഒക്കർ ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. അതായത് മോഷൻ ഒക്കർ ചെയ്യുന്നത് ആ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ലൈനിലായിരിക്കും. ഈ ലൈനെയാണ് നമ്മൾ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ഫോഴ്സ് കാരണം മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന ഡയറക്ഷനെയാണ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ടേം നമ്മൾക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് വരുന്നതാണ്. സോ ഈ ഒരു ടേം നല്ല രീതിയിൽ മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റ് വൺ, സിസ്റ്റം ഓഫ് ഫോഴ്സസ്. അതായത് ഒരു ബോഡിയിൽ ഒന്നിലധികം ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് സിസ്റ്റം ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾക്ക് പല ക്ലാസിഫിക്കേഷൻസ് ആയിട്ട് പഠിക്കാനുണ്ട്. ആദ്യത്തേത് കോപ്ലാനർ ഫോഴ്സസ്. ദി ഫോഴ്സസ് ഹൂസ് ലൈൻസ് ഓഫ് ആക്ഷൻ ലൈ ഓൺ ദി സെയിം പ്ലെയിൻ ആർ നോൺ ആസ് കോപ്ലാനർ ഫോഴ്സസ്. അതായത് ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾക്ക് ഒരു പ്ലെയിൻ കാണാനായിട്ട് സാധിക്കും, പ്ലെയിൻ എ. ഇതിൽ മൂന്ന് ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്, എഫ് വൺ, എഫ് ടു, എഫ് ത്രീ. ഈ ഒരു മൂന്ന് ഫോഴ്സുകളും ഈ സെയിം പ്ലെയിനിലാണ് ആക്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളെയാണ് നമ്മൾ കോപ്ലാനർ ഫോഴ്സസ് എന്ന് പറയുന്നത്. ദി ഫോഴ്സസ് ഹൂസ് ലൈൻസ് ഓഫ് ആക്ഷൻ ലൈ ഓൺ ദി സെയിം പ്ലെയിൻ ആർ നോൺ ആസ് കോപ്ലാനർ ഫോഴ്സസ്. നെക്സ്റ്റ് വൺ, കൊലീനിയർ ഫോഴ്സസ്. ദി ഫോഴ്സസ് ഹൂസ് ലൈൻസ് ഓഫ് ആക്ഷൻ ലൈ ഓൺ ദി സെയിം ലൈൻ ആർ നോൺ ആസ് കൊലീനിയർ ഫോഴ്സസ്. ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക, ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഒരു പ്ലെയിൻ കാണാനായിട്ട് സാധിക്കും. ഈ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന മൂന്ന് ഫോഴ്സുകളാണ് എഫ് വൺ, എഫ് ടു, എഫ് ത്രീ. ഈ മൂന്ന് ഫോഴ്സുകളുടെയും ലൈൻ ഓഫ് ആക്ഷൻ ഒരേ ലൈനിലാണ്. ഇത്തരം രീതിയിൽ ഒരേ ലൈനിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കൊലീനിയർ ഫോഴ്സസ് എന്ന് പറയുന്നത്. ദി ഫോഴ്സസ് ഹൂസ് ലൈൻസ് ഓഫ് ആക്ഷൻ ലൈ ഓൺ ദി സെയിം ലൈൻ ആർ നോൺ ആസ് കൊലീനിയർ ഫോഴ്സസ്. നെക്സ്റ്റ് വൺ, കൺകറന്റ് ഫോഴ്സസ്. ദി ഫോഴ്സസ് വിച്ച് മീറ്റ് അറ്റ് വൺ പോയിന്റ് ആർ നോൺ ആസ് കൺകറന്റ് ഫോഴ്സസ്. ദി കൺകറന്റ് ഫോഴ്സസ് മേ ഓർ മേ നോട്ട് ബി കൊലീനിയർ. സോ ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക, ഇവിടെയായിട്ട് ഒരു പ്ലെയിൻ കാണാനായിട്ട് സാധിക്കും. ഇതിൽ മൂന്ന് ഫോഴ്സുകളാണ് ആക്ട് ചെയ്യുന്നത്, എഫ് വൺ, എഫ് ടു, എഫ് ത്രീ. ഇതിൻ്റെ എല്ലാം ലൈൻ ഓഫ് ആക്ഷൻസ് ഇവിടെ ഡോട്ട് ലൈനായിട്ട് കാണിച്ചിരിക്കുന്നുണ്ട്. ഈ കാണുന്നത് എഫ് വണ്ണിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ, ഇത് എഫ് ടുവിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ, ഈ കാണുന്ന ഡോട്ട് ലൈൻ എഫ് ത്രീയുടെ ലൈൻ ഓഫ് ആക്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഈ മൂന്ന് ഫോഴ്സസിൻ്റെയും ലൈൻ ഓഫ് ആക്ഷൻ ഒരു കോമൺ പോയിന്റ് ഒയിലേക്ക് മീറ്റ് ചെയ്യുന്നുണ്ട്. ഇത്തരം രീതിയിൽ ലൈൻ ഓഫ് ആക്ഷൻ ഒരു പോയിന്റിലേക്ക് മീറ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരം ഫോഴ്സസിനെയാണ് നമ്മൾ കൺകറന്റ് ഫോഴ്സസ് എന്ന് പറയാം. ഈ ഒരു പോയിന്റിനെയാണ് പോയിന്റ് ഓഫ് കൺകറൻസി എന്ന് പറയാം. നെക്സ്റ്റ് വൺ, കോപ്ലാനർ കൺകറന്റ് ഫോഴ്സസ്. ഈ ഫോഴ്സസ് വിച്ച് മീറ്റ് അറ്റ് വൺ പോയിന്റ് ആൻഡ് ദയർ ലൈൻസ് ഓഫ് ആക്ഷൻ ഓൾസോ ലൈ ഓൺ ദി സെയിം പ്ലെയിൻ ആർ നോൺ ആസ് കോപ്ലാനർ കൺകറന്റ് ഫോഴ്സസ്. ഈ ഒരു ഫിഗർ തന്നെ ശ്രദ്ധിക്കുക, ഇവിടെ മൂന്ന് ഫോഴ്സുകളും സെയിം പ്ലെയിനിലാണ്. അതുകൂടാതെ ഇത് ഈ ഫോഴ്സുകളുടെ ലൈൻ ഓഫ് ആക്ഷൻ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ഈ രീതിയിൽ സെയിം പ്ലെയിനിൽ ഉള്ള ഫോഴ്സുകളെയാണ് നമ്മൾ കോപ്ലാനർ ഫോഴ്സസ് എന്ന് പറയാം. ഈ മൂന്ന് ഫോഴ്സുകളുടെയും ലൈൻ ഓഫ് ആക്ഷൻ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇത് കൺകറന്റ് ഫോഴ്സ് കൂടിയാണ്. സോ ഈ രീതിയിൽ ഒരേ പ്ലെയിനിലുള്ള കൺകറന്റ് ഫോഴ്സസിനെയാണ് നമ്മൾ കോപ്ലാനർ കൺകറന്റ് ഫോഴ്സസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, കോപ്ലാനർ നോൺ കൺകറന്റ് ഫോഴ്സസ്. ദി ഫോഴ്സസ് വിച്ച് ഡു നോട്ട് മീറ്റ് അറ്റ് വൺ പോയിന്റ് ബട്ട് ദയർ ലൈൻസ് ഓഫ് ആക്ഷൻ ലൈ ഓൺ ദി സെയിം പ്ലെയിൻ ആർ നോൺ ആസ് കോപ്ലാനർ കൺകറന്റ് ഫോഴ്സസ്. സോ ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക, ഈ നാല് ഫോഴ്സുകൾക്കും കോമൺ ആയിട്ട് ഒരു മീറ്റിംഗ് പോയിന്റ് ഇല്ല. അതായത് ഈ നാല് ഫോഴ്സുകളും കൺകറന്റ് ഫോഴ്സ് അല്ല. അതേസമയം ഈ നാല് ഫോഴ്സുകളും ഒരു പ്ലെയിനിലാണ് ലൈ ചെയ്യുന്നത്. സോ ഇത്തരം ഫോഴ്സുകളെയാണ് നമ്മൾ കോപ്ലാനർ നോൺ കൺകറന്റ് ഫോഴ്സസ്, അതായത് കൺകറന്റ് അല്ലാതെ ഒരു പ്ലെയിനിൽ ലൈ ചെയ്യുന്ന ഫോഴ്സസിനെയാണ് കോപ്ലാനർ നോൺ കൺകറന്റ് ഫോഴ്സസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, നോൺ കോപ്ലാനർ കൺകറന്റ് ഫോഴ്സസ്. ദി ഫോഴ്സസ് വിച്ച് മീറ്റ് അറ്റ് വൺ പോയിന്റ് ബട്ട് ദയർ ലൈൻസ് ഓഫ് ആക്ഷൻ ഡു നോട്ട് ലൈ ഓൺ ദി സെയിം പ്ലെയിൻ ആർ നോൺ ആസ് നോൺ കോപ്ലാനർ കൺകറന്റ് ഫോഴ്സസ്. അതായത് ഫോഴ്സസ് കൺകറന്റ് ആണ്, പക്ഷേ അവ ലൈ ചെയ്യുന്നത് ഡിഫറെൻറ്റ് പ്ലെയിനുകളിലാണ്. ഇത്തരം ഫോഴ്സുകളെയാണ് നോൺ കോപ്ലാനർ കൺകറന്റ് ഫോഴ്സസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, നോൺ കോപ്ലാനർ നോൺ കൺകറന്റ് ഫോഴ്സസ്. ദി ഫോഴ്സസ് വിച്ച് ഡു നോട്ട് മീറ്റ് അറ്റ് വൺ പോയിന്റ് ആൻഡ് ദയർ ലൈൻസ് ഓഫ് ആക്ഷൻ ഡു നോട്ട് ലൈ ഓൺ ദി സെയിം പ്ലെയിൻ ആർ കോൾഡ് നോൺ കോപ്ലാനർ നോൺ കൺകറന്റ് ഫോഴ്സസ്. അതായത് ഇവിടെയുള്ള ഫോഴ്സസ്
ഡിഫറെൻറ്റ് പ്ലെയിനുകളിലാണ്. അതുകൂടാതെ അവയുടെ ലൈൻ ഓഫ് ആക്ഷൻ ഒരു പോയിന്റിലേക്ക് മീറ്റ് ചെയ്യുന്നില്ല, അതായത് നോൺ കൺകറൻ്റ് ആണ്. സോ ഈ രീതിയിലുള്ള ഫോഴ്സസിനെയാണ് നോൺ കോപ്ലാനർ നോൺ കൺകറൻ്റ് ഫോഴ്സസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, റിജിഡ് ബോഡി ആൻഡ് ഡിഫോർമബിൾ ബോഡി. നമുക്ക് ആദ്യം റിജിഡ് ബോഡിയുടെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. എ റിജിഡ് ബോഡി ഈസ് ആൻ ഐഡിയലൈസേഷൻ ഓഫ് എ ബോഡി ദറ്റ് ഡസ് നോട്ട് ഡിഫോം ഓർ ചേഞ്ച് ഷെയ്പ്പ്. അതായത് ഒരു ബോഡിയിൽ എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഷെയ്പ്പോ അതല്ലെങ്കിൽ അതിൻ്റെ വോളിയമോ ചേഞ്ച് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത്തരം ബോഡിയെയാണ് നമ്മൾ റിജിഡ് ബോഡി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി കളക്ഷൻ ഓഫ് പാർട്ടിക്കിൾസ് വിത്ത് ദി പ്രോപ്പർട്ടി ദാറ്റ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കൾ റിമെയിൻസ് അൺചേഞ്ച്ഡ് ഡ്യൂറിങ് ദി കോഴ്സ് ഓഫ് മോഷൻ ഓഫ് ദി ബോഡി. അതായത് റിജിഡ് ബോഡിയിലെ പാർട്ടിക്കിൾസിൻ്റെ ഡിസ്റ്റൻസ് എന്നുള്ളത് മോഷൻ്റെ സമയത്ത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും, അതായത് അവിടെ യാതൊരു രീതിയിലുള്ള ഡീഫോർമേഷനും സംഭവിക്കുന്നില്ല. ഇനി നമുക്ക് ഡീൽ ചെയ്യേണ്ടത് ഡീഫോർമബിൾ ബോഡി എന്താണെന്നുള്ളതാണ്. ഇത് റിജിഡ് ബോഡിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇൻ മെക്കാനിക്സ് എനി ബോഡി ദാറ്റ് ചേഞ്ചസ് ഇറ്റ്സ് ഷെയ്പ്പ് ഓർ വോളിയം വൈൽ ബീയിങ് ആക്ടഡ് അപ്പോൺ ബൈ എനി കൈൻഡ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് നോൺ ആസ് ഡീഫോർമബിൾ ബോഡി. അതായത് എക്സ്റ്റേണലായിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഷെയ്പ്പിലോ അതേപോലെ വോളിയത്തിലോ ചേഞ്ച് ചെയ്യുന്ന ബോഡിയെയാണ് നമ്മൾ ഡീഫോർമബിൾ ബോഡി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. ഇവിടെ നമ്മൾക്ക് മെക്കാനിക്സിനെ ഗവേൺ ചെയ്യുന്ന കുറച്ച് ലോസ് ആണ് പഠിക്കാനുള്ളത്. ഇതിൽ ആദ്യത്തെ മൂന്നെണ്ണം ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ആണ്. അത് ഓൾറെഡി നിങ്ങൾ പ്ലസ് ടു ലെവലിൽ മറ്റും പഠിച്ചതാണ്. സോ ഞാൻ അതിൻ്റെ ഡെഫിനിഷൻ മാത്രമേ പറയുന്നുള്ളൂ. ഫസ്റ്റ് വൺ, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. എവറി ബോഡി ട്രൈസ് ടു ബി ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രേറ്റ് ലൈൻ അൺലെസ് ഇറ്റ് ഈസ് ആക്ടഡ് അപ്പോൺ ബൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. നെക്സ്റ്റ് വൺ, ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ദി സെക്കൻഡ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ് അപ്ലൈഡ് ആൻഡ് ദിസ് ചേഞ്ച് ഇൻ മൊമെൻറ്റം ടേക്സ് പ്ലേസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. ഇതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എഫ് ഈക്വൽ ടു എം എ, വെർ എഫ് ഈസ് ദി ഫോഴ്സ്, എം ഈസ് ദി മാസ് ആൻഡ് എ ഈസ് ദി ആക്സലറേഷൻ. നെക്സ്റ്റ് വൺ, ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. ടു എവറി ആക്ഷൻ ദർ ഈസ് ഓൾവേസ് ആൻ ഈക്വൽ റിയാക്ഷൻ ഓർ ദി മ്യൂച്വൽ ഇൻറ്ററാക്ഷൻ ഓഫ് ടു ബോഡീസ് ആർ ഓൾവേസ് ഈക്വൽ ബട്ട് ഡയറക്റ്റഡ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. ഇത്രയുമാണ് ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ. ഇത് കൂടാതെ നമുക്ക് ഡീൽ ചെയ്യേണ്ട മറ്റൊരു ലോസ് ആണ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഇതും നിങ്ങൾ പ്ലസ് ടു ലെവലിൽ പഠിച്ചതാണ്. ടു പാർട്ടിക്കിൾസ് വിൽ ബി അട്രാക്റ്റഡ് ടുവേർഡ്സ് ഈച്ച് അതർ അലോങ് ദയർ കണക്ടിംഗ് ലൈൻ വിത്ത് എ ഫോഴ്സ് ഹൂസ് മാഗ്നിറ്റ്യൂഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദി മാസസ് ആൻഡ് ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്റ്റൻസ് സ്ക്വയേർഡ് ബിറ്റ്വീൻ ദി പാർട്ടിക്കിൾസ്. സോ ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക, ഇവിടെ രണ്ട് മാസുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഒന്ന് എം വൺ, മറ്റൊന്ന് എം ടു. ഈ രണ്ട് ബോഡീസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ആറ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ബോഡീസിനിടയിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഗ്രാവിറ്റി ഉണ്ട്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ, അതായത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ, അതിനുള്ള ഇക്വേഷൻ ആണ് എഫ് ഈക്വൽ ടു ജി ഇൻ ടു എം വൺ എം ടു ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇതും നിങ്ങൾ പ്ലസ് ടു ലെവലിൽ പഠിച്ചതാണ്, അത് നോട്ട് ചെയ്ത് വയ്ക്കുക. നെക്സ്റ്റ് വൺ, ലോ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സ്. പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് ഫോഴ്സ് മേ ബി അപ്ലൈഡ് അറ്റ് എനി പോയിന്റ് ഓൺ എ റിജിഡ് ബോഡി അലോങ് ഇറ്റ്സ് ഗിവൺ ലൈൻ ഓഫ് ആക്ഷൻ വിത്തൌട്ട് ഓൾട്ടറിങ് ദി ഇഫക്റ്റ് ഓഫ് ഫോഴ്സസ് ഓൺ വിച്ച് ഇറ്റ് ആക്ട്സ്. സോ ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക, ഇവിടെയായിട്ട് ഒരു ബോഡി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ ഈ ഒരു ഭാഗത്തായിട്ട് എ എന്നുള്ള പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷനിലുള്ള മറ്റു പോയിന്റുകളാണ് ബി സി ഡി. അങ്ങനെയാണെങ്കിൽ ഈ ലോ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി അനുസരിച്ച് ഈ ഒരു ഫോഴ്സ് എന്നുള്ളത് ഈ ഏതൊരു പോയിന്റിലും, അതായത് ലൈൻ ഓഫ് ആക്ഷനിലുള്ള ഏതൊരു പോയിന്റിലും ആക്ട് ചെയ്യാം. അങ്ങനെ ആക്ട് ചെയ്താലും ആ ഒരു ഫോഴ്സ് കാരണമുള്ള ഇഫക്റ്റ് വേരിയില്ല. സോ ലൈൻ ഓഫ് ആക്ഷനിലുള്ള ഏതൊരു പോയിന്റിലേക്കും നമുക്ക് ഫോഴ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെയാണ് ലോ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ്. ഇത് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട സെക്ഷൻ ആണ്. ഇതിൽ നമുക്ക് ഡെഫിനിഷൻ, അതേപോലെ ഡെറിവേഷൻ, പിന്നെ ആ ഇക്വേഷൻസ് ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ്, ഇത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡീൽ ചെയ്യുന്നതാണ്. സോ ആ ഒരു വീഡിയോയിൽ നമ്മൾ പാരലോഗ്രാം ലോയുടെ കാര്യങ്ങളെല്ലാം തന്നെ ഡീൽ ചെയ്യാം. താങ്ക് യു.